ഭൂമിയിൽ നിന്ന് സമുദ്രങ്ങൾ അപ്രത്യക്ഷമായാൽ സമുദ്രങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? ഈ ലോകം പിന്നെ എങ്ങനെയായിരിക്കും? സമുദ്രത്തിലെ ജലജീവികൾക്ക് എന്ത് സംഭവിക്കും? എന്തിന് സമുദ്രം ഇല്ലാതെ നമുക്ക് അതിജീവനം സാധ്യമാണോ? വർഷങ്ങൾക്ക് ഭൂമിയിൽ പർവ്വതങ്ങളോ മലകളോ ഒന്നുമുണ്ടായിരുന്നില്ല. മുഴുവനായും ജലത്താൽ ആവരണം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു ഭൂമി. എന്നാൽ പിന്നീട് ലക്ഷം കോടി വർഷങ്ങൾക്കുമപ്പുറം സമുദ്രത്തിനടിയിൽ മണ്ണ് ഉണ്ടാവുകയും അങ്ങനെ ഭൂമിയുടെ കാലാവസ്ഥയിൽ മാറ്റം സംഭവിക്കാനും തുടങ്ങി. കാലാന്തരത്തിൽ ജീവന്റെ ആദ്യ കണിക ഭൂമിയിൽ ഉണ്ടായി. വഴിയെ ഭൂമി ചൂടാവാൻ തുടങ്ങുകയും അങ്ങനെ സമുദ്രങ്ങൾ ക്ഷയിച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിക്കുമായിരുന്നു. നീല നിറത്തിലുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞ് പോലെയായിരുന്നു ഭൂമി. എന്നാൽ ഇനി ഈ നീല നിറം മുഴുവൻ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സമുദ്രങ്ങളും ബാഷ്പീകരിച്ച് പോയാൽ എന്തായിരിക്കും പരിണാമഫലം? ഇന്ന് ഭൂമിയുടെ 70% സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ജലം മുഴുവൻ എടുത്താൽ 500 ട്രില്യൺ ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടാക്കാൻ കഴിയുമത്ര. അത്രയ്ക്കും വലുതാണ് നമ്മുടെ സമുദ്രം. ഭൂമിയിലെ ജലത്തിൻ്റെ 97% സമുദ്രങ്ങളാണ്. ശേഷിക്കുന്ന 3% നദികളും തടാകങ്ങളിലും ഭൂഗർഭജലത്തിലും മഞ്ഞുമലകളിലുമാണ്. എന്നാൽ ഇവ കൊണ്ടൊന്നും നമ്മുടെ കടലിലെ വെള്ളം ഇല്ലാതാക്കും നഷ്ടം നികത്താൻ കഴിയില്ല എന്നർത്ഥം. ഭൂമിയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ സമുദ്രത്തിൻ്റെ പങ്ക് വളരെയേറെ പ്രധാനമാണ്. സമുദ്രങ്ങൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതുമൂലം ചില പ്രദേശങ്ങളിൽ മാത്രം ചൂടും തണുപ്പും ഏറിയോ കുറഞ്ഞോ അനുഭവപ്പെടുന്നില്ല, മറിച്ച് ആനുപാതികമായി നിലകൊള്ളുന്നു. മാത്രമല്ല, സമുദ്രങ്ങൾ വാട്ടർ സൈക്കിൾ നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കടലിലെ ജലം ബാഷ്പീകരിച്ച് ഉണ്ടാവുന്ന മേഘങ്ങളായി മഴയായി ഭൂമിയിൽ പെയ്യുന്നു. എന്നാൽ സമുദ്രം ഇല്ലാതായ പിന്നെ നിങ്ങൾ മഴയെ പ്രതീക്ഷിക്കുകയോ നിങ്ങളുടെ കുട കയ്യിൽ കരുതുകയോ ആവശ്യമില്ല. കാരണം സമുദ്രമില്ലാത്ത സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ നീരാവി സൂക്ഷിക്കാൻ ഭൂമിക്ക് കഴിയുന്നില്ല. പക്ഷേ ഭൂമി അതോടെ വരണ്ട മരുഭൂമിയായി മാറും. സമുദ്ര ജലജീവികൾ ഇല്ലാതാവും. ക്രമേണ ഭൂമി ഒരു ജീവിക്കു സമാന യോഗ്യമല്ലാത്ത നിർജലീകരണം മൂലം മനുഷ്യനും ജന്തുക്കളും ചത്തൊടുങ്ങും. എന്തിന്? ഒട്ടകങ്ങൾക്ക് പോലും അതിജീവിക്കാൻ കഴിയാതെ വരും. ചെടികളും വനങ്ങളും നശിക്കും. കാട്ടുതീ ഉണ്ടാകും. പിന്നീട് ഒരു വർഷക്കാലം കൊണ്ട് ഭൂമി കത്തിയെരിഞ്ഞ ജീവനില്ലാത്ത ശിലയായി മാറുകയും ചെയ്യും. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അതിനു മാറ്റം വരികയോ പിന്നീട് ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല.